ഹലോ, എം ഫോർട്ടെക്കിലെ ജിയോ മച്ചാനോട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഒരു തവണയല്ല പലതവണ. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയേ പറയാം. കഴിഞ്ഞ ദിവസം അബിക്ക് എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ അഡ്നോക്ക് കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. തലേന്ന് രാത്രി 1:30 ശേഷം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പുലർച്ചെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടേട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. അബിക്ക് പല്ല് പറിച്ചിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും കുട്ടികളും കൂടിയിട്ട് അവൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ പല ഏജൻസികൾ വഴിയായിട്ടാണ് ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴാണ് നമ്മൾ ലുലുമാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ രാവിലത്തെ ചായയും ഓരോ മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 9:30 ആകുമ്പോഴാണ് ലുലുമാളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം തുറക്കുന്ന ആ ടൈം ആയതുകൊണ്ട് തന്നെ പല ഷോപ്പുകളും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്നു. പിന്നെ ഇച്ചുവിന് ഈ ഒരു സംഭവത്തിനെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ വെയിലിങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു ടൈമല്ലേ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വെയിലിങ്ങനെ അടിച്ചിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും മാളിൻ്റെ ഉള്ളിൽ തന്നെ കയറി അങ്ങനെ കുറേ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഒരു 11:00 to 11:30 വരെയൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പ് കണ്ടപ്പോൾ എനിക്കിവിടെ കയറിയിട്ട് കോഫി കുടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ കോഫിയുടെ റേറ്റ് ആലോചിച്ചപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചു കേട്ടോ. ഇവിടെ നിന്നൊക്കെ കയറിയിട്ട് 600-700 രൂപക്കൊക്കെ കോഫി കുടിച്ചാൽ പിന്നെ ഈ ഒരു ജന്മത്തെ എനിക്ക് സ്വയം സമാധാനം ഉണ്ടാവില്ല. അതെന്നെ ആലോചിച്ചിരുന്നിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ വേണ്ടെന്ന് വെച്ച് പിന്നെ കണ്ടില്ലേ പല ഷോപ്പുകളും തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇച്ചു ഓടി നടന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും പറഞ്ഞിട്ട് കുറേ ആയി നടക്കണോ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഇപ്പോഴേ യൂട്യൂബ് ചാനൽ വേണ്ടാന്നും പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അവന് എന്നെ കൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുന്നുണ്ട് അവൻ്റെ ചാനലിൽ കാണെന്നും പറഞ്ഞിട്ട് കുറേ കിടക്കുന്നുണ്ട് അവൻ്റെ ഒരു ഫോണിൽ. അവൻ്റെ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ ഈ ഒരു കുട്ടിപ്പട്ടാളത്തെ കണ്ട ഏതൊരു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറിയ മക്കളാണ്. അപ്പോൾ അവരിങ്ങനെ ലൈനായിട്ട് വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഏതൊരു CBSE സ്കൂളാണ് തോന്നുന്നത്. അവരുടെ ആ ഒരു നടത്തം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിട്ട കാരണം നമ്മൾ CBSE സ്കൂളിൽ എപ്പോഴും മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അസംബ്ലിക്ക് പോവാണെങ്കിലും ഈവൻ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ വരെ കൈ പുറകിൽ കെട്ടിയിട്ട് വേണം നടക്കാനായിട്ട് എന്നുള്ളത്. കാരണം അവരത് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ലുലു കണക്റ്റിൽ കയറിയിട്ട് ജസ്റ്റ് അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കി പിന്നെ അവിടുന്ന് ഒരു കുഷ്യൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ, ബ്രൗണി. അപ്പം ഞാൻ ഇതുവരെ ബ്രൗണി കഴിച്ചിട്ടില്ല. ബ്രൗണി കഴിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ വീട്ടിൽ അത് ഉണ്ടാക്കി നോക്കിയിട്ടാ, പക്ഷേ ഭയങ്കരമായിട്ട് അത് ഫ്ലോപ്പായി പോയി. പിന്നെ ഞാനത് ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടില്ല. ഒരുപാട് ചോക്ലേറ്റും ബട്ടറും ഒക്കെ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഈ ഒരു കപ്പിന് 125 രൂപയാണ് കേട്ടോ. മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ ബ്രൗണിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു കപ്പായിരുന്നു. കഴിച്ചു നോക്കി കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ 125 രൂപയ്ക്കുള്ള സാധനം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിയിട്ടുണ്ടായിരുന്ന റാഡോയുടെ ഷോറൂമിലാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് പറയാനാണ് ഈ റാഡോ വാച്ച്. അപ്പോൾ അതിനുള്ളിൽ കയറിയിട്ട് വിലയൊക്കെ ചോദിച്ചിട്ട് കണ്ണും തള്ളി പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഓരോ വാച്ചിന് 1.5 to 2.5 ലക്ഷം രൂപയ്ക്കാണ് റേറ്റ് പറയുന്നത്. എന്തായാലും അതൊക്കെ കേട്ട് തൃപ്തിയായി, സന്തോഷമായി, സമാധാനമായി ഇനി നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കുറേ ഫുഡ് കഴിക്കാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ തന്നെ അധികം എടുക്കേണ്ടാവുള്ളൂ. ഫുൾ ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ കുബ്ബൂസ്, അങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതെടുത്തു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ വിങ്സ്, പിന്നെ ഹൈദരാബാദി ബിരിയാണി അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ കണ്ടു പോയത്. അപ്പോൾ അബി താങ്ങി പിടിച്ച് വരുന്നതാണ്. 12 ചില്ലറ രൂപയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ താഴെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചു. കാരണം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് രാത്രിയിലേക്കുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വരികയാണ്.
കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഫുഡ് കോർട്ടിൽ കയറിയിട്ടാണ്ട ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മനസ്സിലായി അത് മുതലാവില്ല, താഴെ ഹൈപ്പർ മാർക്കറ്റിൽ നിൽക്കാവും ഒന്നുകൂടെ നല്ലതെന്ന്. ഒരുവിധം എല്ലാവരും ഇവിടെ അങ്ങനെ തന്നെ ചെയ്യണ്ടാവുക അല്ലേ, താഴത്ത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് എടുത്ത് നേരെ മുകളിൽ ഫുഡ് കോർട്ടിൽ വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാകാനെ കൊണ്ടാക്കാൻ പോയിട്ട് ഞാനും അബിക്ക് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇഷ്ടമായതാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മിക്സ് വാങ്ങിച്ചു, പിന്നെ ഫുൾ ചിക്കൻ, പിന്നെ ഹൈദരാബാദി ബിരിയാണി 1/2 കിലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ഇഷ്ടമായില്ല കേട്ടോ, ഏലക്കായുടെ കറക്റ്റ് ഇങ്ങനെ ടേസ്റ്റ് എടുത്തിരുന്നു. അപ്പോൾ ആ ബിരിയാണി വലിയ താല്പര്യമായില്ല, ആർക്കും ഇഷ്ടമായില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മിക്സ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മയോണൈസ്, 2 ടൈപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സലാഡ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാനും തണ്ണിമത്തനുണ്ട്, എന്തോ ഒരു സംഭവം അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. ഹൈദരാബാദി ബിരിയാണി കഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഫുൾ ചിക്കൻ എടുത്തില്ല കേട്ടോ, കാരണം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതും എന്തായാലും കഴിച്ചെത്തില്ല. അപ്പം പിന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ ഈ ഒരു സംഭവം എടുക്കാനിട്ട ഹൈവിൻ്റെ ഹണി കേക്ക്, ഇത് ഞാൻ പല പ്രാവശ്യം ലുലുവിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എടുക്കും, പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവിടെ വെക്കണതാണ്. കേക്കുകളോടൊന്നും എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല കേട്ടോ. കേക്ക് സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേക്ക് കഴിക്കാമെന്ന് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഇതിന് ടേസ്റ്റ് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചെടുത്തതാണ്. 90 രൂപ അങ്ങനെ എന്തോട്ടാണ് ഇതിൻ്റെ റേറ്റ്. ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് നമുക്കത് ടേസ്റ്റ് അറിയണമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇതേ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പോയിട്ട് കാമ ആയുർവേദയുടെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കുറേ നാളായിട്ട് പറയുന്നതാണ് ഈ ഒരു ഫേസ് വാഷ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ നല്ല ബ്രാൻഡാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ബോട്ടിലിന് തന്നെ 500 സംതിങ് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പാക്കിങ് എനിക്കിഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ ഒരു എസ്കലേറ്റർ കണ്ട, ഈ ഒരു എസ്കലേറ്റർ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. ഇക്കാക്കാടെ കൂടെയാണ് കേട്ടോ ഞാൻ കയറാറുള്ളത്. ഇക്കാക്കില്ലാതെ ഞാൻ എസ്കലേറ്ററിലൊന്നും അങ്ങനെ കയറാറില്ല. മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, മക്കൾക്കൊരു പേടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എസ്കലേറ്ററിൽ കയറിയതാണ്. പിന്നെ ഉമ്മാക്ക് പേടിയാണ് ഇതിൽ കയറാൻ. അപ്പോൾ അതുകൊണ്ട് ഉമ്മയും അബിയും കൂടിയിട്ട് സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത്. പിന്നെ ഞാൻ വീഡിയോയുടെ മുൻപ് പറഞ്ഞില്ലേ, എംഫോട്ടെക്കിനോട് നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു സന്ദർഭം, അത്തരത്തിലൊന്നാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതേ കഴിഞ്ഞ പ്രാവശ്യം ഇക്കാകൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇച്ചു ഇങ്ങനെ പറയണതായിരുന്നു, അംസക്കുട്ടനെ വാങ്ങിക്കണം, എംഫോട്ടെക്കിൻ്റെ അംസക്കുട്ടൻ ഉണ്ട് ഇവിടെ, അതിനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വല്ല കിളികളാ അല്ലെങ്കിൽ മീൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ചുണ്ടലി പോലെ ഓടണ സാധനമല്ലേ, അതാണ് എംഫോട്ടെക്കിൻ്റെ അംസക്കുട്ടനെന്ന്. അന്ന് ഈ ഒരു സംഭവത്തിനെ കണ്ടപ്പോൾ ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഈ ചുണ്ടലി പോലെ തന്നെ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെയായിരുന്നു. എൻ്റെ കൈൻ്റെ മുട്ടിൻ്റെ താഴത്തേക്ക് ഇങ്ങോട്ട് പിച്ചിട്ട് ആകെ മുറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം പിടിച്ച് വലിച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കാറിലിരുന്നിട്ട് പിണങ്ങിയിട്ട് ഓരോരുത്തരും അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അതിനെ മേടിച്ചേ പറ്റുമെന്നും പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ജിയോ മച്ചാനോട് നമുക്ക് ദേഷ്യം തോന്നുമല്ലോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ അവൻ്റെ പണി, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഞണ്ട് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് നടന്നിരുന്നു കേട്ടോ ഞണ്ട് വാങ്ങിക്കണം വാങ്ങിക്കണം. പക്ഷെ ആ സീസൺ അല്ലാത്തതുകൊണ്ട് ഞണ്ടിനെ കിട്ടിയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്താണ് ജിയോ മച്ചാൻ ഞണ്ടിൻ്റെ റോസ്റ്റ് അങ്ങനെ എന്തൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് ഇവനക്ക് ഞണ്ട് കഴിക്കാനുള്ള ആഗ്രഹം. പിന്നെ ഒരാൾക്ക് വീട്ടിലെ സ്വൈരം തന്നിട്ടില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നെ ഞണ്ട് റോസ്റ്റ് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇക്കാക പുറത്തുനിന്ന് ഞണ്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുകയും ചെയ്തു. അത് കഴിച്ചപ്പോഴവൻ പറഞ്ഞത് ഇതാണോ ഈ സാധനം എന്നുള്ളത്, അവനക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇതൊന്നും കൂടാതെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ജിയോ മച്ചാൻ ഡോണറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഡെലിവറി കഴിഞ്ഞ് കിടക്കണ എന്നെ കുത്തി പൊന്തിച്ച് അവിടുന്ന് ഡോണറ്റ് ഉണ്ടാക്കിപ്പിച്ച ഒരാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ജിയോ മച്ചാനോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ജിയോ മച്ചാനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്കാണ് പിന്നെ ഈ ഒരു ഹണി കേക്ക് കഴിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും ഒരുവിധം മെൽറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ അബിയോട് കുറേ നേരമായി പറഞ്ഞു എവിടെയെങ്കിലും വണ്ടി ഒതുക്കുന്നു, പക്ഷെ അങ്ങനെ തിരക്കായതുകൊണ്ട് എവിടെയും വണ്ടി ഒതുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആവും വണ്ടി ഒതുക്കി തന്നപ്പോഴത്തേനും അത്യാവശ്യം മെൽറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കേക്കൊന്നും കഴിക്കാറില്ല കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കേക്കിനോട് അങ്ങനെ വലിയ കൊതിയൊന്നും തോന്നാറില്ല. അപ്പോൾ പിന്നെ മക്കൾ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു, ഇച്ചി എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കഴിക്കില്ല കേട്ടോ, അവർക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉമ്മയും അബിയും കൂടിയിട്ടാണ് കഴിച്ചത്. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പോക്കിന് എന്തായാലും ഇനി ഈ ഒരു സംഭവം ഞങ്ങൾ ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഇനി എടുക്കണം, കാരണം അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അടിപൊളി സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഞാൻ അബിയോട് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ, അവനക്ക് ഇഷ്ടമായിരുന്നു കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.